ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ലേഡീസ് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ലേഡീസിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് ബാഗ്. അപ്പം നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ആ ബാഗിൽ അത്യാവശ്യം എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണം, അങ്ങനെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന്. അപ്പം നമ്മളിപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനം എടുത്ത് വെക്കും, കുറച്ച് സാധനം നമ്മൾ മറന്നു പോകും. നമ്മൾ കുറച്ച് സ്ഥലത്ത് എത്തിച്ച് നമ്മൾ ആ ചെല്ലുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അയ്യോ അതെടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ നമുക്ക് ഓർക്കുക. അപ്പോൾ ഓർത്ത് എന്തൊക്കെ സാധനങ്ങൾക്ക് അത്യാവശ്യം ഒരു ബാഗിൽ നമുക്ക് കൊണ്ടുപോകാം, എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ തിങ് വന്നിട്ട് കാര്യം വന്നിട്ട് നമ്മുടെ പേഴ്സാണ്. അപ്പോൾ ലേഡീസിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് പേഴ്സ്. അതായത് നമ്മൾ ക്യാഷൊക്കെ കൊണ്ടുപോകും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ ഒരു ബാഗിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ പേഴ്സ് വെക്കും. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പേഴ്സ് കൈ കെട്ടും. അപ്പോൾ ആ പേഴ്സിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ക്യാഷ്, പൈസ, കൂടെ നമ്മുടെ ATM കാർഡ്സ്, അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് നമുക്ക് വേണ്ട ATM കാർഡ്, അത്യാവശ്യം നമുക്ക് വേണ്ട കാശ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓരോരോ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുക, അയ്യോ അത് എടുത്തില്ലല്ലോ, ആ ഡോക്യുമെൻ്റ് എടുത്തില്ലെങ്കിൽ എടുത്തിരുന്നെങ്കിലൊക്കെ. അപ്പം അത് എപ്പോഴും നമ്മുടെ പേഴ്സിനകത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അത് ചിലപ്പോൾ നമ്മുടെ ആധാർ, വോട്ടർ ഐ ഡി അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം നമുക്ക് എന്തൊരു ആവശ്യം വന്നാലും നമ്മുടെ ആധാറും വോട്ടർ ഐ ഡിയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അത്യാവശ്യം വേണ്ട ഡോക്യുമെൻറ്റ്സ് നമുക്ക് എവിടെ ആവശ്യം വരും. അപ്പം അതാണ് ആദ്യത്തെ തിങ് വന്നിട്ട് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മറന്നു വെച്ചിട്ട് ഒരിക്കലും പോകരുത്. അതാണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തേണ്ടതും അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ബാഗിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം. പേഴ്സിനകത്ത് അത്യാവശ്യം പൈസയും പിന്നെ അതുപോലെ നമ്മുടെ വേണ്ട ATM കാർഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ തിങ് വന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഇപ്പോൾ എല്ലാവരും ഏകദേശം ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കറക്റ്റായിട്ട് അത് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ എല്ലാവരും അങ്ങനെ മറക്കാറില്ല, എങ്കിലും ഫോൺ ഒരിക്കലും മറന്നു വെക്കരുത്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ, ഒന്ന് എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കൂടിയേ തീരുള്ളൂ. ഇപ്പം ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ STD ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഫോൺ വാങ്ങിച്ച് വിളിക്കേണ്ടി വരും. അതിനേക്കാളൊക്കെ നല്ല നമ്മൾ ഫോൺ നമ്മുടെ കൂടെ കൊണ്ടുപോവുക. പിന്നെ അതിൻ്റെ കൂടെ ചാർജർ, നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്നുവെച്ചാൽ ഫോണിൻ്റെ ചാർജർ പോവുകയാണെങ്കിൽ, ചാർജ് തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് കുത്തിയിടാൻ വേണ്ടി നമ്മുടെ ചാർജർ വേണമെങ്കിൽ, ഇപ്പം പവർ ബാങ്ക് ആണെങ്കിലും യൂസ് ചെയ്യാം. പവർ ബാങ്കോ അല്ലെങ്കിൽ ചാർജറോ ഫോണിൻ്റെ ഒപ്പം മാക്സിമം ബാഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് രണ്ടാമത്തെ തിങ്. മൂന്നാമത്തെ കാര്യം വന്നിട്ട് ടാബ്ലറ്റ്സ്, അതായത് നമ്മൾ ദിവസം കഴിക്കുന്ന, ചിലവരുണ്ട് മരുന്ന് കഴിക്കും, ചില ആൾക്കാർക്ക് എന്തെങ്കിലും അവരുടേതായ പേഴ്സണൽ അസുഖങ്ങളോ എന്തെങ്കിലും കാരണം മരുന്ന് ഡെയിലി കഴിക്കുന്നവരുണ്ടാവും. അതെന്തായാലും നമ്മൾ മറക്കരുത്. എന്തെങ്കിലും എന്താ കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് എന്തായാലും ബാഗിനകത്ത് വെച്ചേക്കണം. അത് എന്ത് മരുന്നാണെങ്കിലും അത് കയ്യിൽ കരുതുക. പിന്നെ ഇപ്പം മരുന്നൊന്നും കഴിക്കാനില്ലാത്തവർ, അങ്ങനെ ഒന്നും അസുഖങ്ങളൊന്നും ഡെയിലി മരുന്നുകളൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും വിക്സും ഒരു ഒന്നാണെങ്കിലും, ഒരു സ്ട്രിപ്പാണെങ്കിലും, ഒരു പാരസെറ്റാമോളോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അത്യാവശ്യം കഴിക്കുന്ന ആ ഒരു ഗുളിക ഉണ്ടല്ലോ, എന്തെങ്കിലും തലവേനൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു അതും കൈ കരുതുക. കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മേലായിക വന്നു, ഒരു മെഡിക്കൽ സ്റ്റോർ അടുത്തില്ല, നമുക്ക് ചെറിയൊരു വിക്സാണെങ്കിൽ നമുക്കൊരു തലവേദന വന്നാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പം അത് രണ്ടും എന്തായാലും കൂടെ ഉൾപ്പെടുത്തുക. മരുന്നുകൾ എന്തായാലും കഴിക്കുന്നവരാണെങ്കിൽ അത് മറക്കരുത്, അത് കൂടെ കരുതുക. കാര്യം വന്നിട്ട് വെള്ളം, ഒരു കുപ്പി വെള്ളം, അതിപ്പോൾ ചെറിയ കുപ്പിയാണെങ്കിലും വലിയ കുപ്പിയാണെങ്കിലും, ഇപ്പോൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും വെള്ളം കുടിച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് എന്തായാലും ഒരു കുപ്പി വെള്ളം കരുതുക. അതിപ്പോൾ ദാഹിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമുക്ക് ആ വെള്ളം എല്ലാ കാര്യത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വേറെ ദൂരേക്ക് അങ്ങനെ പോകണമെങ്കിൽ പോലും വെളിയിൽ നിന്നൊക്കെ, ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ കാരണം വെളിയിൽ നിന്നൊക്കെ വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര റിസ്ക്കാണ്. അതിന് വേറെ നമ്മുടെ കയ്യിൽ നമ്മൾ തിളപ്പിച്ച് അരച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും സേഫ് ആയിരിക്കും. കൂടെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന, കൈ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്നാക്സ്, ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കരുതാൻ പറ്റുന്ന, അതായത് കൊണ്ടുപോകാൻ പറ്റുന്ന, മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്നാക്കും കൂടെ അതിൻ്റെ കൂടെ കരുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്തായാലും വാട്ടർ ബോട്ടിലും വെള്ളം, വാട്ടർ ബോട്ടിൽ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം എന്തെങ്കിലും ഇച്ചിരി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും.
അടുത്തൊരു കാര്യം വന്നിട്ട് ഈ ചിലവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിലാണെങ്കിലും കാറിലൊക്കെ ആണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളവരുണ്ടാവും. അപ്പം അങ്ങനെ വൊമിറ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പം അവരെന്തായാലും ഒരു ഗുളിക ഈ വൊമിറ്റിങ്ങിനെ ഇതായിട്ടുള്ള പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും ഒരു ഗുളിക നേരത്തെ കഴിക്കുകയോ അല്ലെങ്കിൽ കൈ കരുതുകയോ ചെയ്യുക. കാരണം നമുക്കറിയാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ ഉള്ളത് വൊമിറ്റ് ചെയ്യാനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് തന്നെ ബോഡിയിലുള്ള ഒരു എന്താ പറയുക ഒരു ക്ഷീണമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതാകുന്നതാണ് ഈ വൊമിറ്റിങ്. അപ്പം അതിനുള്ളൊരു ഗുളിക കഴിക്കുക അല്ലെങ്കിൽ കയ്യിൽ കരുതുക. പിന്നെ അങ്ങനെ വൊമിറ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ഇത്ര മുമ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊരു ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കൂടി ബനിയൻ കവേഴ്സ് എന്നൊക്കെ കൂടുന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കൂടുതൽ എന്തെങ്കിലും ഒരു രണ്ടെണ്ണം കയ്യിൽ എന്തായാലും ഇത് മടക്കി നമ്മുടെ ബാഗിൻ്റെ ഏതെങ്കിലും സൈഡിൽ വയ്ക്കാൻ ശ്രമിക്കുക. അതിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെച്ചാൽ മതി. ഇല്ലാത്തവരും ഒരു ഒരു കൂടെ എന്തായാലും കരുതുന്നത് നല്ലതായിരിക്കും. നമുക്ക് എന്ത് ആവശ്യത്തിനും നമുക്ക് ഉപകരിക്കും. പ്ലാസ്റ്റിക് കൂടാണോ അങ്ങനെ, കാരണം നമ്മൾ വൊമിറ്റ് ചെയ്യുന്നതിന് ആ ഒരു ഇതിന് ഇതായിട്ട് പ്ലാസ്റ്റിക് കൂടുതൽ ആണ് കൂടുതലും നല്ലത്. അല്ലാത്ത തുണിയുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് കാരണം അത് മസ്റ്റായിട്ട് കരുതുക. പിന്നെ അതിൻ്റെ കൂടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണ് കുറച്ച് ദൂരെ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പെയർ അതോടെ ഒരു ഇതായിട്ടുള്ള ഒരു ജോഡി ഡ്രസ്സും കൂടെ നമ്മുടെ കയ്യിൽ കരുതുക. അപ്പം അത്യാവശ്യം വലിയ ബാഗും കൂടി ആണെങ്കിൽ അതിനകത്ത് കരുതുക, നമുക്ക് നല്ലതായിരിക്കും. ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഡ്രസ്സ് നമ്മുടെ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സ്പെയർ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡ്രസ്സ് അതും കയ്യിൽ കരുതാൻ ശ്രമിക്കുക. കാരണം ഈ വൊമിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അപ്പം അതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുട, ഈ അംബ്രല്ല, അത് നമുക്ക് നമ്മുടെ കൈ കരുതാം. കാരണം മഴയും വെയിലും നമ്മുടെ ക്ലൈമറ്റിൻ്റെ കാര്യം, ഇപ്പം കേരളത്തിലെ ക്ലൈമറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. എപ്പോഴാണ് മഴ പെയ്യുക എപ്പോഴാണ് വെയിൽ വരിക എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. എന്തായാലും കുട ഒരെണ്ണം കൈ കരുത്. പിന്നെ ഒരു പെൻ, അത് എപ്പോഴും നമ്മുടെ ബാഗിൽ കിടന്നോട്ടെ, അതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഒരു പേന അതെടുത്ത് നമ്മുടെ ബാഗിൻ്റെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചേക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണ്, എന്തെങ്കിലും ചെയ്യാനാണ്, നമുക്ക് ഉടനെ കടയിൽ പോകാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് പേന നന്നായിട്ട് ഉപയോഗിക്കും. അതിൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഞാൻ പേന എടുക്കാതെ പലയിടത്തും പോയിട്ട് പിന്നെ കടയിൽ പോയി വാങ്ങിയൊക്കെ വന്ന് റെഡിയാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അതിനൊക്കെ നന്നായിട്ട് നമുക്കൊരു പേന നമ്മുടെ കയ്യിൽ കരുതുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകരിക്കും. അപ്പം അതും കൂടെ കൈ കരുതുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ എന്താ പറയുക ഒത്തിരി ഇഷ്ടമാണ്, അങ്ങനെ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസൊക്കെ നമ്മുടെ കൂടെ ഒരു ചെറിയൊരു ബാഗിന് ഒരു എന്നാ മേക്കപ്പ് ഇടുന്ന നമുക്കൊരു ബോക്സ് ഉണ്ടല്ലോ അതിനകത്താക്കി നമ്മുടെ ബാഗിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ ചെറിയ ഐറ്റംസ് വലുതൊന്നും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ ലിപ്സ്റ്റിക്കോ അങ്ങനെ ഐ ഷാഡോസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകരിക്കും. അങ്ങനെ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് അടുത്തത്. പിന്നെ ഇതിൽ ഏറ്റവും ഇതായിട്ട് ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് മാസ്ക്കാണ്. ഇന്ത്യയിലാണെങ്കിലും ഇപ്പം വേറെയുള്ള രാജ്യങ്ങളൊക്കെ മാസ്ക് നമ്മൾ വേണ്ട, അതായത് മാസ്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഇതുവരെ മാസ്കിന് മാറ്റുന്ന ആ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും വെളിയിൽ പോകുമ്പോഴത്തേക്കും മാസ്ക് യൂസ് ചെയ്തിട്ടാണ് പോവുക. നമ്മളിപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ മാസ്കും കൂടെ നമ്മൾ എന്താ പറയുക കൂട്ടത്തിൽ വെക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ മാസ്ക് ഇല്ലാതെ നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു മാസ്കിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മാസ്ക് കയ്യിൽ വെക്കുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് അപ്പം ഒന്നോ രണ്ടോ മാസ്കും കൂടെ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ വെക്കുക. വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെപ്പോഴും മറക്കുന്ന നമ്മളെപ്പോഴും മറന്നു പോകും ചില സാധനങ്ങളൊക്കെ. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വിചാരിക്കുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക. വീഡിയോ മാക്സിമം ഫുൾ ഇരുന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.